ഹായ് ഫ്രണ്ട്സ്, നോനാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഈസി ആയിട്ട് ഹോം മെയ്ഡ് പപ്പടമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ ഉഴുന്നെടുത്തിട്ടുണ്ട്. ഈ ഉഴുന്ന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഈ ഉഴുന്ന് പൊടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഒട്ടും തരിയില്ലാത്ത രീതിയിലൊന്ന് അരിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു അര ഗ്ലാസ്സിന് താഴെ വെള്ളം മതിയാവും. അത് കുറേച്ചയായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒട്ടും കൂടി പോവാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പൊടിക്ക് അനുസരിച്ച് വേണം എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട്. പൊടി കൂടുതലുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഇത്, നല്ല ടൈറ്റാണിത്. നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതൊന്നൊന്ന് കൈ വെച്ച് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ചപ്പാത്തിയുടെ കോലോ അല്ലെങ്കിൽ ഉള്ളി ചതയ്ക്കുന്ന കോലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇടിച്ചു കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് ഇടിച്ച് പരത്തിയതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ മടക്കി രണ്ടാമതും അതിൻ്റെ മുകളിൽ നന്നായിട്ട് ഇടിക്കുക. നമ്മൾ കൈകൊണ്ട് എത്ര കുഴച്ചാലും അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്നെസ് കിട്ടില്ല. ഇതുപോലെ ഇടിച്ചെടുത്താലാണ് ഈ മാവ് നല്ല സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. ഇതുപോലെ പല സൈഡിലേക്കും ഇങ്ങനെ മടക്കി മടക്കി കൊടുത്ത് നന്നായിട്ട് എല്ലാ സൈഡും ഇതുപോലെ നന്നായിട്ട് ഇടിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ഇടിക്കുമ്പോഴത്തേക്കും നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് വേണ്ട പപ്പടത്തിൻ്റെ സൈസിനനുസരിച്ച് വേണം ഇത് കട്ട് ചെയ്യാനായിട്ട്. വലിയ പപ്പടം വേണമെങ്കിൽ ഇച്ചിരി നീളം കൂട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ല ചെറുത് വേണമെങ്കിൽ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു കുറച്ച് മൈദപ്പൊടി ഇതുപോലെ വിട്ടു കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തണ രീതിയിൽ തന്നെ ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കട്ടി ഒട്ടുമില്ലാതെ നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പത്തിരി പ്രസല് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ ഉരുള വെച്ച് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. ഒന്ന് തിരിച്ചിട്ടിട്ട് രണ്ടാമത്തെ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. ഇതുപോലെ രണ്ട് പ്രാവശ്യം പരത്തിയെടുക്കുക. അതിൻ്റെ തിക്നെസ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, തിക്നെസ് വളരെ കുറവായിരിക്കണം. ഇതിൻ്റെ മുകളിലേക്ക് അല്പം മൈദപ്പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് ഒരു 20 മിനിറ്റ്സ് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്, നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നന്നായിട്ട് നല്ല കുമ്പളകളൊക്കെ വരുന്നുണ്ട്, നല്ലപോലെ പൊങ്ങുന്നുണ്ട്. നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ പപ്പടം ഉണ്ടാക്കിയിട്ട് ഒരു പാത്രത്തിലിട്ട് കാറ്റ് കയറാത്ത രീതിയിൽ അടച്ച് വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുറച്ച് നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഉഴുന്നെടുത്തത് ചെറിയൊരു ബോളിൻ്റെ കണക്കിലാണ്. അത്രയും ഉഴുന്നെടുത്തിട്ട് തന്നെ എനിക്കൊരു 15 പപ്പടത്തിനടുത്ത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.